ദേവാസ് ക്രിയേഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാനിഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ പഴയ ഷൂവും ചെരുപ്പും എല്ലാം ഒന്ന് റീയൂസ് ചെയ്തെടുക്കാം എന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൺ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഈ ഷൂ കണ്ടോ, ഇത് അധികം നാളൊന്നും ആയില്ല വാങ്ങിയിട്ട്. ഇത് നിർമ്മിച്ച കമ്പനിയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ പോയത്. എൻ്റെ മോൻ അതിങ്ങനെ ആക്കി തന്നതാണ്. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മളുടേതും പെട്ടെന്ന് തന്നെ നശിച്ചു പോകാറുണ്ട്, മഴക്കാലത്തേക്കാണെങ്കിൽ പ്രത്യേകിച്ചും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? വലിച്ചെറിഞ്ഞ് കളയും. ഇനി മുതൽ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല, നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാം. ഷൂസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനുള്ളിൽ ഇൻസോള് ചീത്തയായിട്ടില്ല എങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഷൂവിൻ്റെ പുറം ഭാഗം ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം പേസ്റ്റ് ഉപയോഗിച്ച് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷൂസൊക്കെ ഒന്ന് വൃത്തിയാകാനായിട്ട് പേസ്റ്റ് ഉപയോഗിച്ച് കഴുകിയാൽ മാത്രം മതി. ഞാൻ മോൻ്റെ പഴയ ഒരു ഷൂ ഇതിൻ്റെ അളവിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പേപ്പർ വെച്ചതിന് ശേഷം ഇതിനൊരു പാറ്റേൺ തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. ഈ പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വൈറ്റ് ഭാഗത്തിന് മുകളിലായി വരത്തക്ക വിധത്തിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാനത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിത് വെട്ടിമാറ്റിയെടുക്കാം. ഈ ഷൂവിൻ്റെ പുറകുവശവും ഞാൻ ഇതേപോലെ പാറ്റേൺ തയ്യാറാക്കി വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ രണ്ട് പാറ്റേണും വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഷൂ തയ്യാറാക്കാനായിട്ട് പഴയ ഒരു ജീൻസാണ് എടുത്തിട്ടുള്ളത്. ഈ ജീൻസിൻ്റെ മുകൾ ഭാഗം ഞാൻ ബെർമൂഡ പോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിരുന്നു. ഇതാ ഈ ജീൻസിൻ്റെ ഇങ്ങനൊരു തയ്യലില്ലേ, ഇത് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അത് കളയാതെ തന്നെ ഇത് രണ്ടായി മുറിച്ച് മാറ്റിയെടുക്കാം. ഞാൻ ഈ മുറിച്ച് മാറ്റിയ ഭാഗത്തേക്ക് ഷൂവിൻ്റെ പാറ്റേൺ തയ്യാറാക്കിയത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരിഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്ത് ഇത് വെട്ടിയെടുക്കുകയാണ്. അതുപോലെ ഷൂവിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗം ഇതുപോലെ തയ്യലുള്ള ഭാഗത്ത് വെച്ച് അതും ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ഇനി ഇത് കറക്റ്റ് അളവിൽ ഒന്നുകൂടി ഒന്ന് വരച്ച് വയ്ക്കാം. ഇതിൻ്റെ താഴ്ഭാഗം രണ്ട് സൈഡും അകത്തേക്ക് മടക്കി ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഈ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. ഇത് തമ്മിൽ വിട്ടുപോകാതിരിക്കാനായിട്ടാണ് പിൻ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഈ ഇൻസോൾ ഒന്ന് വെട്ടിയെടുക്കാം. ജീൻസ് ഒന്ന് രണ്ടായി മടക്കിയിട്ടതിന് ശേഷം ഈ ഇൻസോൾ വെച്ച് അതേ അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. ഇൻസോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഷൂ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൻ്റെ അളവ് നോക്കുക. ബാക്ക് സൈഡിൻ്റെ ഉള്ളിൽ വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം വെട്ടിയെടുക്കാം. ഇതുപോലെ ഷൂ വയ്ക്കുക. അതിനുശേഷം ഇതേ സൈഡിലൂടെ മാർക്ക് ചെയ്ത് പോകാം. അതിനേക്കാളും ഒരര ഇഞ്ച് കുറച്ച് വെട്ടിയെടുത്താൽ ഇതിൻ്റെ കറക്റ്റ് സൈസ് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഈ ഇൻസോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാല് പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടെണ്ണം തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഈ ഷൂവിൻ്റെ ബാക്ക് സൈഡ് ഭാഗവും ഒരു ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ട് കിട്ടാനായിട്ടാണത്. ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം. ഈ ഷൂവിൽ കണ്ടോ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷൂ ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇതൊരു 1.5 ഇഞ്ചാണ് അളവ് വന്നിരിക്കുന്നത്. ഒരു 1/2 ഇഞ്ചിൽ ഇതിൻ്റെ ഒരു കർവ് പോലെ വരുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ അളവുകളും ഈ പാറ്റേണിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഞാൻ മിടിയൊക്കെ നമ്മൾ തയ്ക്കാൻ എടുക്കുന്ന വീതിയുള്ള ഇലാസ്റ്റിക് തന്നെയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇൻസോൾ ഞാൻ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇതിന് കറക്റ്റ് അളവ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇൻസോൾ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ അളന്നെടുത്ത് തന്നെ തയ്ക്കാവുന്നതാണ്. ഇനി ഈ ഷൂവിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് ഒന്ന് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ തയ്യൽ തുമ്പ് അകത്തേക്ക് വരുന്ന പോലെ വെച്ചിട്ട് വേണം തയ്ക്കാൻ.
ജീൻസിൻ്റെ പടിഭാഗം കറക്റ്റ് നടുക്ക് ഭാഗത്ത് വരുന്ന പോലെ വെക്കണം. ഞാൻ എന്താ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഷൂവിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പകത്തേക്ക് വരുന്ന വിധത്തിൽ വെച്ച് ഇതും ഒരു സൂചി നൂലും ഉപയോഗിച്ച് തയ്ച്ചെടുക്കാം. ഇതാ ഇതുപോലെ സൂചി നൂലും ഉപയോഗിച്ച് ഇതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇൻസോൾ അകത്തേക്ക് വെക്കാം. ഞാൻ എൻ്റെ കയ്യിൽ പഴയ ഇൻസോൾ ഉള്ളത് കൊണ്ട് രണ്ടും കൂടെ ചേർത്താണ് വെക്കുന്നത്. പഴയ ഇൻസോളിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഞാൻ വെക്കുന്നതേ ഉള്ളൂ. അത് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇനി ഈ നൂലൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പടി വെട്ടിയില്ലേ, അത് നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇങ്ങനെ വെക്കാം. ഷൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിനൊപ്പം വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.